السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جدلي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل ذي الخلق كلهم ارحم الراحمايا. الملك الجبار يا الله، من فضل غند رحمة للعالمين، أشرف الخلق أباط سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സദസ്സിലെത്തിപ്പെട്ട സദാത്തുക്കൾ, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാർ, ആര് ഞങ്ങളെ സ്ഥാപനങ്ങളുമായി, സദാത്തുക്കളുമായി, ഉലമാറുമായി, സംഘടനകളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകളുമായി സഹകരിച്ച് സഹായിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണമല്ലോ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും ഈ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മൗത്തായ ബൈത്തുൽ ഖാദിർ ഉൾപ്പെടെ ആരെയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, അഹ്ലു സുന്നയുടെ ആധികാരിക പണ്ഡിത ശക്തം ഷെയ്ഖുന പൊന്നള ഉസ്താദ് ഷെയ്ഖുന ഷറഫുൽ ഉലമ മങ്ങനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, നേതാക്കളെ, എന്റെ കല്ലിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. കൃത്യം 10 മണി 11 മണി ആകുമ്പോഴേക്കും നമ്മുടെ ഈ മജ്‌ലിസ് ഇൻഷാഅല്ലാ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ആവശ്യമുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും
നമ്മളെ ഉസ്താദ് ഇവിടെ നടത്തി നൽകി മാത്രമല്ല മഹാനവരോട് ബായാറ് സലാത്തിന് വരണം എന്ന് എവിടെ വെച്ച് പറഞ്ഞാലും വിദേശത്തു നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് പറഞ്ഞാലും നൂറുകണക്കിന് തിരക്കുകളുള്ള ഉസ്താദ് അതൊന്നും ചിന്തിക്കാതെ പറയും ഇൻഷാല്ലാ ഞാൻ വരും മറ്റൊന്നും പറയില്ല ഞാൻ വരും ഇൻഷാല്ലാ അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളരെയധികം ആഗ്രഹത്തോടെ തന്നെ നമുക്ക് ആവേശമായി സുബഹിക്ക് പുറപ്പെട്ടു മറ്റ് കാസർഗോഡ് ജില്ലയിലെ പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്ത് നേരത്തെ നമ്മുടെ സലാത്തുമതിലെത്തി ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അല്ലാഹുവേ കബൂൽ നൽകി ആഫിയത്തിനുള്ള പരിഗണന നൽകണം റഹ്മാനെ പകരം സ്വർഗം നൽകണം റഹ്മാനെ അവിടുത്തെ കുടുംബത്തിൽ ജീവിതത്തിൽ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നീക്കി കൊടുക്കണം റഹ്മാനെ മഹാനായ ശൈഖുന അബ്ബാസ് ഉസ്താദും നല്ല ക്ഷീണിതനാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഉസ്താദ് ഗൾഫിലാണെങ്കിൽ അല്ലാതെ നാട്ടിൽ എവിടെ ഉണ്ടെങ്കിലും ഗൾഫ് യാത്ര പോലും ബായാറ് സലാത്തിന് വേണ്ടി അപ്പുറപ്പുറം മാറ്റിയിട്ട് നമ്മുടെ മജ്‌ലിസിൽ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് എത്തിപ്പെടുന്ന വന്നിരായ ഉസ്താദുകൾക്ക് നീ ആഫിയത്തിന്റെ ദീർഘായുസ് നൽകണം ബ്രഹ്മനെ ഞങ്ങളൊക്കെ നീ കബൂലാക്കണം ബ്രഹ്മനെ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം ഞാൻ മലപ്പുറത്ത് വീട്ടിലുള്ള സമയം ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ സലാത്ത് മജ്‌ലിസുകളിൽ സംബന്ധിച്ച് രോഗം സുഖപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തിയായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്നും വന്നിട്ട് കണ്ണിന് ക്യാൻസർ പിടിപെട്ട ഒരു കുട്ടിയെ കണ്ണിന് മുഴുവനും അത് ബാധിച്ചു എന്ന ഒരു സ്കാനിങ്ങിലെ റിപ്പോർട്ടിൽ ഇന്ന് ആ കുട്ടിയെയും കൊണ്ട് സുബഹിക്ക് തന്നെ എത്തിയിട്ട് ആ പിതാവ് പറഞ്ഞു അൽഹംദുലില്ലാ രണ്ടാമത്തെ റിപ്പോർട്ടിൽ നോർമൽ അവസ്ഥയിലാണെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് പ്രത്യേകം ദ്വാരക്കണം ഞങ്ങൾ സുബഹിക്ക് രാത്രി തന്നെ പുറപ്പെട്ട് സുബഹിക്ക് തങ്ങളെ നിസ്കരിച്ച ഉടനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം പറയാനുണ്ട് നേരത്തെ കുവൈത്തിലെ ബിസിനസ്സുകാരനായ കാവൂരിലെ ബജപ്പ അടുത്ത് താമസിക്കുന്ന കാവൂരിലെ അബ്ദുറഹ്മാൻ സാഹിബ് നേരത്തെ പറഞ്ഞു ഈ മൂത്രസഞ്ചിയിൽ ട്യൂമർ ബാധിച്ചിട്ട് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഒന്നുകിൽ നേരത്തെ ഹതാഫി പറഞ്ഞതുപോലെ മൂത്രസഞ്ചി ഒഴിവാക്കിയിട്ട് കൃത്രിമമായി മൂത്രം പോകാൻ പൈപ്പ് ഘടിപ്പിക്കണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ വളരെ മാനസികമായി തളർന്നിട്ടായിരുന്നു ഒരു തിങ്കളാഴ്ച വീട്ടിലേക്ക് മലപ്പുറത്തേക്ക് വീട്ടിൽ വന്ന് കുവൈത്തിലെ ഹൈദരടക്കം അവരെ കൂടെയുള്ള ഫതാഫിയടക്കം അവർ പറഞ്ഞു ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞു 30 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം അത് ദുനിയാവിലില്ല ആഖിറത്തിലില്ല തങ്ങള് നമ്മളെല്ലാം കൊണ്ട് കുറവുള്ള ആളുകൾ എൽമില്ലാത്ത ആളുകൾ ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ ആളുകളാണ് നാം പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ കമാലിയത്ത് നൽകിയ വഅല്ലമക മാ ലം തകൻ തഅലം വകാന ഫദലുല്ലാഹി അലൈക അദീമ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഹബീബായ തങ്ങളെ ബഹുമാനം പറഞ്ഞ ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീൽ ബുഖാരി മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇമാം ബുഖാരി റഹ്മഹുള്ള സ്വഹീൽ ബുഖാരിക്ക് ആദ്യമായിട്ട് ഹെഡിങ് ഇട്ടത് കൈഫ കാന ബദഉൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ആ ഹെഡിങ്ങിൽ ആദ്യമായിട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവന്ന ഹദീസ് മുതഅല്ലിമുകൾക്കറിയാൻ ഇന്നമല്ല ആ ഹദീസ് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഞാൻ അത് പറയുന്നില്ല ഞാൻ വിഷയം പറയുന്നത് നിശ്ചയം അഅമാലുകൾ മുഴുവനും മഖ്ബൂലാകാൻ ഖബൂലാകാൻ സ്വീകാര്യമാകാൻ നിയ്യത്ത് ലാസിമാണ്
ശരീരത്തിൽ ഈ
report on the cancer in the Amsamilan Varanya, Matravala, Ningal medicine board in Torachia, the Kalikandarilla, Ningal Videsha take a Pokomo, Ningal Videsha take a Poko, Kaina report on Paranga, Ningal ticket, written ticket to the Kuru, ticket to cancel, she is supported on the Varanya, Kudum Kandi Road and Kuru Pekarasuai Pula, our Saila, you know, number Sami Pichiran, in the Sando Savana, Yadeham. Hospital, and the kidney in Tiger Nikarakuana, the Kumari Matiwakan Paranu, Yangal Kadan Santi Mulla, Yangal Yega Provisa, and I was there in the law, and the Afia Tora Nakundu, Yega Provisa Baya, Rosalasa Matraman, and the Varanapu, and Baranu Papa Sayyidina Muhammad Rasulullah, Sallallahu Alaihi Wasallam, Tangra Kundu, Allah who kept me Matiwakar, Suga Purutum, and yet telling a lot of the Salasa Nagana. Tangalabadil Timbul Kulu Salasa Mandri Savala Gurte, Pitain Seniaicha, Ravila Magalika, the Gundu, Uchek Visayasam, Padiso, and the Kapi, and Dr. Varadu, Ningal Kasando Sikan, Uri Kirti Varka Itali, I Chaval Kasasam, Randa Kirti, Varka Ita, E. Kavina, Irma, the Sufi Sahid, Allah, and Runde, Urusu Barakil, Panga, Yangal Pachananga, Chavahanapil Kari, Udame, Umar. Sukurul Munami Wajibun, Jemul Jawami put the Purti of the Wole, in the Prayamulam of the Alimulo, in the Sahoda, the Sahoda Mare, Ye Asayam Rukulan, Ye Panishuddha Asayam, Tangala Adarikan to the Bola Adarikan, Tangala Snaikan to the Bola Snaikan, Tangala Rukulan to the Bola Rukulan, Adil Nam Sindhikan and the Visham, the Allah Gundari Manshala, Sundi Ultimatra Maraga Sakasavishanana. أهل السنة والجماعة النبرة
പറയുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയറച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അംബിയാക്കൾ സ്വാലിഹീങ്ങൾ മഹത്തുക്കൾ അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റൂ എന്ന് നാം മനസ്സിലാക്കി ഞാൻ വാക്ക് ചുരുക്കാണ് ഒരൊറ്റ ഹദീസ് പറഞ്ഞു നിർത്തുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുല്ലു ഉമ്മത്തി യദ്ഖുലുന അൽജന്ന എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും ഇല്ലാ മൻ അബ വരങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല എന്ന് തങ്ങൾ പറഞ്ഞപ്പോ സ്വർഗത്തിലെത്താൻ അതിയായ റഅബത്തുള്ള അറിയില്ലേ അനസ് റളിയല്ലാഹു അൻഹു എഴുപത് ചില്ലാനും കൊണ്ട് ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ് ചെയ്ത് ഉഹദിന്റെ രണാംകുളത്തിൽ ഇങ്ങനെ സകറാത്തിൽ അലസയിൽ പടയുന്ന സമയം മഹാൻ വിളിച്ചു പറയുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ള സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു പർവ്വതത്തിന്റെ പുറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മല്ലുവണങ്ങു എനിക്ക് വേദന പ്രശ്നമല്ല ഒട്ട് പ്രശ്നമല്ല വശപ്രചാരമല്ല ദാഹമില്ല ക്ഷീണമില്ല തളർച്ചയില്ല ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു ആ നിലക്ക് സ്വർഗത്തിലെത്ത നദിയായ റാഗത്തുള്ള താല്പര്യമുള്ള അസ്ഹാബിനോടാണ് തങ്ങൾ പറയുന്നത് എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും പക്ഷേ ഇല്ല വരങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല അപ്പൊ അസ്ഹാബ് തങ്ങളോട് അന്വേഷിക്കുകയാണ് അവിടത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കക്ഷികളോ അവിടത്തെ ഉമ്മത്തിൽ ആരാണ് വലങ്ങിയ കക്ഷികളെന്ന് തങ്ങളോട് അന്വേഷിക്കുമ്പോ സാക്ഷ്യപ്പെടുത്തി പറയുന്നു ആര് എനിക്ക് അവര് സ്വർഗത്തിലാണ് ആര് അതിനെതിരെ നിന്നു അവരാണ് വിലകിയ കക്ഷികൾ അവരാണ് നരകത്തിന്റെ അഹലുകാർ ഖാല റസൂലുള്ളാഹി അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കി എന്റെ മുസ്ലിം കാരണവന്മാർ അറിയണം എന്റെ ഉമ്മമാരറിയണം ഞാൻ വളരെ ശക്തമായിട്ട് ബാലാറ് സലാസിൽ മാത്രമല്ല നമ്മുടെ മുഴു സദസ്സുകളിലും പറയാറുണ്ട് അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുകളുടെ നമ്മുടെ മജ്ലിസുകളിലേക്ക് അല്ലാഹു അല്ലാഹുവിന്റെ ദീൻ അനുവദിക്കാത്ത നിലക്ക് പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ഒരൊറ്റ ആണും പെണ്ണും ഹറാമായ ചിന്തയോടെയോ ഹറാമായ പ്രവർത്തനത്തിനു വേണ്ടിയോ ഹറാമായ വേഷവിധാനത്തോടെയോ എത്രത്തോളം എന്ന് വെച്ചാൽ നിസ്കാരം നിങ്ങൾക്ക് ഈ സലാത്ത് മജ്ലിസിലേക്ക് വന്നാൽ കലാകുമെന്ന് കണ്ടാൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല അല്ല പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുവദിക്കാത്ത അവിടത്തേക്ക് സഹിക്കാത്ത അല്ലാഹു അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറക്കലാണ് തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടത്തേക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അത് അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കലാണ് ഇന്നിപ്പോ നിങ്ങൾ കണ്ടോ പഴയ കാലത്ത് വഹാബികൾ നമ്മുടെ പൂർവ്വകാല കഴിഞ്ഞുപോയ കുറച്ച് മുമ്പുള്ള മൗലവിമാരുടെ ലേഖനങ്ങളും അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടാൽ നമുക്കെല്ലാം ബോധ്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് പരിചയപ്പെടുത്തി എഴുതിയിരുന്നത് തിരുമേനി ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് ഓ മുഹമ്മദ് നീ പറയുക അതുപോലെ അസ്ഹാബിന്റെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ വലിയ ധരലുള്ള മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പേരിൽ തർവിയത്തില്ല അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു ഉസ്മാൻ പറഞ്ഞു അലി പറഞ്ഞു നമ്മളെല്ലാം പറയും പോലെ ഒരു ബഹുമാനാദരവുമില്ല ഇന്ന് കോലം മാറി ഇന്ന് പറയുന്നു മുത്ത് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പോലും പറയാൻ പറ്റാത്ത നിലക്ക് അവര് അതാ നല്ല പഴയകാല ഉലമാ വഹ്ല് പറയുന്നത് പോലെ വഹ്ല് പറയാൻ തുടങ്ങി ഖുർആന്റെ ആയത്തുകളിൽ വഹ്ല് പറയുന്നു
مهان مارا بيرل بدري إنغلا بيرل ترلية تصحيح بتنل بيرل ترلية تمهدي جوه هذا الله مدي الله ونو أغرب بيرل الله ترلية تري إمام إنغلا بيرل ترلية تري إين لك نالا وعلى سيلي لا دا ثاد نلبيت مسلم أممتنا بنجي كان مولاي ما دارني بحبه أدم نبي صلى الله عليه وسلم تنقل بارني ثمنه ولا أنا آخر هذه الأمة أولها السمدائي الدعوسان غيرنا على الدعوسان من عليه آدم غيرني بوايا مهان مار أشبي كلنا كهله تنمى بور وقال أئمتنا أشبي كأن يجرو بنا ونن എന്നിട്ട് അവര് അവരുടെ ശൈലി ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണക്കാർ സാധാരണ ഉമ്മമാർ പെണ്ണുങ്ങൾ കേൾക്കുമ്പോൾ ഈ വാർത്തകളിൽ ഇതിലൊക്കെ ഇതിങ്ങനത്തെ ന്യൂസുകളിലൊക്കെ ഇവരുടെ ചാനലുകളിലൊക്കെ ഇവരുടെ പ്രഭാഷണത്തിന്റെ ചെറിയ ഭാഗങ്ങൾ വരുമ്പോൾ ഉമ്മമാർ ചിന്തിക്കും നല്ല വഴങ്ങു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അമ്പിയാക്കളുടെ പേരിൽ സ്വലാത്ത് മഹാന്മാരുടെ പേരിൽ തർലിയത്ത് എന്നിട്ട് പറയുന്നു കറാമത്തിന് നിഷേധിക്കുന്നു എന്നിട്ട് പറയുന്നു റസൂലുള്ളാഹ് സാധാരണ മനുഷ്യരെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു മഹാന്മാരെ മദ് ചെയ്യാൻ പാടില്ല മൗലിദ് വതൂല സലാത്ത് മജ്‌ലിസുകളെ എതിർക്കുന്നു അങ്ങനെ തുടങ്ങി പഴയകാലത്ത് മന്ത്രം എന്ന് പറഞ്ഞാൽ അകന്നു നിന്ന വഹാബികൾ ഇന്ന് മന്ത്രിക്കുന്നു ഇന്ന് ദ്വാരക്കുന്നു ദ്വാരിപ്പിക്കുന്നു അല്ലേ വിക്ര ചെല്ലുന്നു എല്ലാം നമ്മൾ കാണുകയാണ് അവര് നല്ല പദ്യങ്ങളും ബൈത്തുകളും ചൊല്ലുന്നു പഴയകാലത്ത് അത് പറ്റില്ലായിരുന്നു ഇപ്പൊ അത് പറ്റി എന്താണ് അതിലെ വിഷയം എന്ന് നിങ്ങൾക്കറിയോ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം ഉൾക്കൊള്ളണേ മുസ്ലിം ചെറുപ്പക്കാരാ യകൂനു ഫീ ആഖിർ സമാനി ദജ്ജാലൂന കദാബൂന യതീറുകും മിനൽ ഹദീഫ് ബിമാ ലം തസ്മഉ അൻതും വലാ അദാഉകും ഫയ്യാകും വയ്യാഹും لا يضلونكم ولا يفتنونكم تنگൾ പറഞ്ഞു അവസാന കാലഘട്ടം വരുമ്പോൾ തള്ളം പറയുന്ന ദജ്ജാലിനും ബഹളും നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും ഉൾക്കൊള്ളാത്ത വിഷയങ്ങളും കേൾക്കാത്ത വാദ വിഷയങ്ങളുമായിട്ട് നിങ്ങളെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടും തങ്ങളുടെ പ്രയോഗം കണ്ടോ ദജ്ജാലുന അതാ ഞാൻ പറഞ്ഞത് ഖുർആനോ ഹദീസ് പറഞ്ഞു മഹാന്മാരെ ആദരിച്ച് ഒക്കെ പറയുമ്പോ സാധാരണക്കാർ ചിന്തിക്കും അതിന് ശരിയുണ്ടല്ലോ ഇങ്ങനെയുള്ള കപടന്മാർ വഞ്ചകന്മാര് രംഗത്ത് വരുമ്പോ ഓ മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ഹബീബ് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്ന ഫയ്യാത്ത് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ഫയ്യാഹം അവരെ നിങ്ങൾ സൂക്ഷിക്കണം ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടരുത് വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത് നിങ്ങൾ മുജാഹിദിൽ പെടരുത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പെടരുത് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിൽ പെടരുത് നിങ്ങൾ സലഫിയിൽ പെടരുത് ലോകജനത ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ലോകം മുദ്രകുത്തി വഹാബി പ്രസ്ഥാനം അത് തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞിട്ട് അറബ് നാടുകളിൽ ഉൾപ്പെടെ വഹാബികളുടെ കിതാബ് സ്റ്റോപ്പ് ചെയ്തത് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ വരെ ഈ പുത്തനാശയക്കാരുടെ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിന്റെ മേഖലകൾ കണ്ടെത്തിയിട്ട് അതാ ഉദ്യോഗസ്ഥർ നിയമപാലകർ അവരെ ആ രൂപേണ കണ്ട വിഷയങ്ങൾ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഓ ചെറുപ്പക്കാരെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹു ഇസ്ലാം അത് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം ആകുന്ന പവിത്ര ഇസ്ലാം അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ഇസ്ലാം അത് അയിമ്മത്തിന് കൈമാറിയ ഇസ്ലാം അങ്ങനെ തുടങ്ങി പരിശുദ്ധരായ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത ആദർശ പ്രസ്ഥാനം അവിടെ നിന്ന് പറഞ്ഞു അവസാന കാലഘട്ടം കുല്ലുഹും ഫിന്നാറ് എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയും മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ് ഇല്ലാമില്ലത്തം വാഹിദ ഒന്നേ ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ അപ്പൊ സഹാബത്ത് ചോദിച്ചു കാലു മൻ ഹിയാ റസൂലുള്ളാഹ് ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യ പ്രസ്ഥാനം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിന്മലാണ് ഇന്നൊരു കുടുംബം വന്നിട്ട് പറഞ്ഞു അവരെ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ബിസിനസ്സുകാരനാണ് അവൻ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ വലയിൽപ്പെട്ട് അവരുടെ പുസ്തകവും പ്രഭാഷണവും കേട്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് ഞങ്ങൾ അവനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ് ഓ ചെറുപ്പക്കാര ഓ സ്നേഹിത നീ മുജാഹിദിൽ പെടരുത് നീ തബ്ലീഗ് ജമാഅത്ത്
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലൈവായിട്ട് എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന
മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയുന്നു എൻ്റെ വോയിസ് ഈ സദസ്സിൽ ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദരിമാരോട് പറയുന്നു നിങ്ങൾ പരിശാരത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണന്റെ പുരികം പിളക്ക് ചെയ്യുന്ന മോശപ്പെട്ട സ്വഭാവം വർദ്ധിച്ച് അതിന്റെ പിന്തുടർച്ചക്കാരായിട്ട് അതുമായി ബന്ധപ്പെടുന്ന സഹോദരിമാർ വർദ്ധിച്ച ഈ കാലഘട്ടം ഞാൻ പറയുന്നു ഉമ്മമാരെ ഞാൻ പറയുന്നു പെണ്ണന്മാരെ ഞാൻ പറയുന്നു സഹോദരിമാരെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനികളെന്ന് നിങ്ങളെ പറ്റിയിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുള്ള സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പരിഷ്കാരി പെണ്ണുങ്ങൾ വരും അവർ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യും മുഖത്തും മേക്കപ്പ് നടത്തും മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരക്കും ബോഡി ഷേപ്പ് പർദ്ദയും ബുർക്കയും ബനിയൻ ഡ്രസ്സുകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന നിലക്ക് ഒരു തോളിൽ ബാഗ് മറു കയ്യിൽ മൊബൈല് ഇതും പിടിച്ചിട്ട് അന്യ പുരുഷനെ വശപ്പെടുത്താൻ വേണ്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓ ഉമ്മ ലാ യദ്ഖുലുൽ ജന്ന ഈ തമ്മാടിത്ത സ്വഭാവം സ്വീകരിച്ച പരിശാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനമില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ട് വല യജിരുന നിഹഹ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അവസരം കൊടുക്കൂല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹോദരൻ ഒരു ലവലേശം ഈമാനിന്റെ ഒരു കടുമണിത്തൂക്കം കൽബിൽ ഈമാനുണ്ടെങ്കിൽ എന്റെ ഉമ്മമാരെ ഓരോ മുസ്ലിം പെണ്ണനും നിങ്ങൾ ഖുർആനിന്റെ അനുയായികളാണെങ്കിൽ നിങ്ങൾ ഹദീസിന്റെ അനുയായികളാണെങ്കിൽ നിങ്ങൾ ഹബീബായ തങ്ങളുടെ ഉൾക്കൊണ്ട ദീൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ ഒരു മുസ്ലിം പെണ്ണനും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യുന്ന വളരെ മോശപ്പെട്ട വളരെ നിന്ദ്യമായ വളരെ നീചമായ പരിഷ്കാര ജീവിതം മുസ്ലിം പെണ്ണിന് പറ്റില്ല അത് അപകടമരാണ് അപകടകരമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഹാരം നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ട് ഈ ഹറാമം പുലർത്തിയിട്ട് ഈ ഹറാമായ വേഷവിധാനവും ഈ മേക്കപ്പുമായിട്ട് അള്ളാഹുവിനെ കളിയാക്കുന്ന ദീനിന്റെ നിയമങ്ങളെ കൊച്ചാക്കുന്ന പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ മുസ്ലിം പെണ്ണ് ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങൾ പറയാനുള്ളതാണ് ആഹ്വാനമാണ് ഞാൻ സംസാരിച്ചാൽ നീണ്ടുപോകും സുബഹി വരെ ഈ വിഷയം സംസാരിച്ചാൽ എനിക്കൊരു ക്ഷീണമില്ല എനിക്കൊരു തളർച്ചയില്ല പക്ഷേ ഉസ്താദുമാരുടെ ക്ഷീണം പരിഗണിച്ച് ഞാൻ വാക്കു ചുരുക്കുന്നു മുസ്ലിം പെണ്ണ് നിങ്ങൾ സിനിമ നടിമാരെ പിന്തുടർന്നിട്ട് നിങ്ങൾ സീരിയൽ നടിമാരെ പിന്തുടർന്നിട്ടുള്ള നിങ്ങളുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ നിർത്തൽ ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനറിഞ്ഞ് ഹബീബായ തങ്ങളെ മഹബത്തിൽ ഹറാമിൽ നിന്ന് വഴിമാറിയിട്ട് ഇത് വാട്സപ്പ് ദുരുപയോഗം ചെയ്യുന്ന കാലമാണ് ഫേസ്ബുക്ക് ദുരുപയോഗം ചെയ്യുന്ന കാലമാണ് മെസ്സേജുകളും മിസ്കാറുകളുമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരുൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി ജിനയിലായിട്ട് ജീവിക്കുന്ന കല്യാണം കഴിഞ്ഞവരുടെയും കഴിക്കാത്തവരുടെയും സ്കൂളിൽ പഠിക്കുന്നവരുടെയും കോളേജിൽ പഠിക്കുന്നവരുടെയും ഒക്കെ ജീവിത രീതി പരിശോധിച്ചാൽ ഹറാമിന്റെ ജിനയുടെ ജീവിതം പകർത്തിയിട്ട് നിങ്ങൾ ബയാറസ്ഥലത്തിൽ വന്നിട്ട് രോഗം ശുഭാക്കണ ദോഷം പൊറുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊറുക്കോ രോഗം സുഖപ്പെടോ അതുകൊണ്ട് ഹറാമ് മാറ്റിവെച്ചോ ഹറാമ് വേണ്ട ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു എടാ നിന്റെ മുടി ഇപ്പോ പല ചെറുപ്പക്കാരെയും കാക്കയുടെ കാക്കനെ പോലെ കാക്ക നനഞ്ഞാനുള്ള അവസ്ഥയിൽ മുടിയൊക്കെ ആക്കിയിട്ട് താഴ്ഭാരം മുടി താഴ്ത്തി വെട്ടി നടുവിൽ മുടി പൊക്കി ഉയർത്തിയിട്ട് ചില ഉമ്മമാര് മുഴുവനും മുസ്ലിം ഇന്നത്തെ പരിഷ്കാരി പെണ്ണുങ്ങൾ വളർന്നു വരുന്ന അഞ്ചും നാലും വയസ്സുള്ള പിഞ്ചുമക്കൾ പോലും ഹറാമിലായിട്ട് തമ്മാടികളാക്കാൻ പരിശീലിപ്പിക്കുന്ന ദുഷിച്ച ജീവിത രീതി മുസ്ലിം പെണ്ണ് മുസ്ലിം കുടുംബം മുസ്ലിം കാരണവന്മാർ മുസ്ലിം മഹല്ല ജമാഅത്തുകളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ കർശനമായിട്ട് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ സന്നദ്ധരാകണം ഈ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയുടെ കട്ടിങ് ഇവന്റെ ഈ ഫാൻസി പാന്റും ജീൻസും കോട്ടുമായിട്ട് നീ നിസ്കാരം പോലും നിർവഹിച്ചാൽ ഔറത്ത് വെളിവാകുന്ന ഡ്രസ്സുകളുമായി പണിഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തണ്ട അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെടൂ അതല്ലേ തങ്ങൾ പറഞ്ഞത് മന്നത്തോണി എനിക്ക് വഴിപ്പെട്ടാൽ സ്വർഗപ്രവേശനമുണ്ട് ഫഖദ് അബ
بابا أدنى ഈ രൂപാണ് പരിഷ്കാരത്തിന്റെ പിറകിലോടി സിനിമ നടന്മാരെയും സീരിയൽ നടന്മാരെയും അത നടന്മാരെയും ഉൾപ്പെടെ ക്രിക്കറ്റ് താരങ്ങളെ ഫുട്ബോൾ താരങ്ങളെ ഉൾപ്പെടെ പിന്തുടർന്നുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിത രീതി നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്വാസം അടങ്ങി കബറിലെത്തിയാൽ തങ്ങൾ പറയുന്നു അത്തരം പരിഷ്കാരികളെ നിസ്കരിക്കാത്തവനെ പുത്തനാശ്രയക്കാരനെ മഹാന്മാരെ ആക്ഷേപിക്കുന്നവനെ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവനെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിയവന് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവന് فتنة ഉണ്ടാക്കിയവന് ഫസാദ് ഉണ്ടാക്കിയവന് കള്ളം പറഞ്ഞവന് ഐബത്ത് പറഞ്ഞവന് ആലിമീങ്ങളെ പറ്റി തെറ്റിദ്ധാരണ പറഞ്ഞവരെ അങ്ങനെ തുടങ്ങി സിനിമയും സീരിയലും പട്ടുമാരും മാപ്പിളപ്പാട്ടും ഉൾപ്പെടെ കണ്ടാസ്വദിച്ച് കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ച് ഹാൻസ് വെച്ച് പാൻപരാഗ് ചലച്ച് മധുതിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ നിലക്കുള്ള പലിശ ഉൾപ്പെടെയുള്ള ലോണസുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ ശിക്ഷിക്കാൻ വേണ്ടി നിസ്കാരം തവാക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി കബറുള്ള ധാരാളം പാമ്പുകളെ പടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്കു ചുരുക്കുന്നു പറയുന്നു ഇത്തരം മോശപ്പെട്ട ജീവിത രീതി സ്വീകരിച്ച ആളുകൾ ശ്വാസമടങ്ങി കബറിലെത്തിയാൽ അവരെ ശിക്ഷിക്കാനും ബാഹു ധാരാളം പാമ്പുകളെ കബറിൽ റെഡിയാക്കിയിട്ടുണ്ട് ആ പാമ്പുകളുടെ വിശേഷണം തങ്ങൾ പറയുന്നു ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് കൊന്നുകൂതിയാൽ പിന്നെ മാ അമ്പത്ത ഹലറോ പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല്ല അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്തു നിന്നും കബറാകുന്ന ഉൾപ്പെടയിൽ നദാത്തമ്മാറികളെ പ്രയാസപ്പെടുത്തുമ്പോ മോശപ്പെട്ട ആളുകളെ കബറിൽ അതാപാക്കുമ്പോ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരൂല ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തൂല ഒരാളുടെയും സഹായം അവിടെ ലഭ്യമല്ലോ അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ ആ നേതാവിന്റെ ആഹ്വാനമാണ് ഫഖ്റായി പറയല്ല അന സയ്യിദ റബ്ബി ആദം വഅദം വമൻദൂനഹു തഹ്ത ലിവാഇ ആദം നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അധികാരം പറയാൻ അന അവ്വല ശാഫിഉ വഅവ്വല മുസഫ്ഇ വഅവ്വല മൻ യുഹല്ലിക് ഹൽഖൽ ജന്ന സ്വർഗത്തിൽ ആദ്യമായിട്ട് ശുപാർശ പറയുന്നവർ ആദ്യമായിട്ട് ആഖിറത്തിൽ ശുപാർശ പറയുന്നത് ഞാനാണ് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ് എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ വെട്ടക്കണ്ണ് പിടിച്ചു കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം അള്ളാഹു എനിക്ക് നൽകിയെന്ന് അള്ളാഹുവിന്റെ നേമത്തെ എടുത്തു പറയാൻ തങ്ങൾ മാത്രമേ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ കബറിൽ തണുക്കുണ്ടാവില്ലേയുള്ളൂ ആ ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടായി ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൽബിൽ നിറക്കുക തങ്ങളെ പേരിൽ സലാത്ത് എത്ര 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 വർദ്ധിപ്പിക്കാൻ പറ്റുമോ നീ ഒരു കള്ള തരീഖത്തിലും പോണ്ട ഒരു കള്ള ശൈഖമാരെ പിന്നിലും പോയി ഇരിക്കലും അങ്ങനെ തസ്ബീഹും പിടിച്ച് അപകടത്തിൽ ചാടണ്ട നമ്മുടെ ശൈഖ് ശൈഖ് ഇല്ലാത്ത കാലത്ത് ശൈഖ് ഉപ്പാപ്പ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അയ്യമ്മത്തത് രേഖപ്പെടുത്തി കിതാബുകളിൽ ഞാൻ സംസാരം ചുരുക്കുന്നു ആ ഹബീബായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തു അലൈ നബി സ്വല്ലല്ലാഹു ഇന്ന് ദൂരദിക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഗുജറാത്തിൽ അന്ന് നിന്ന് വന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞത് എനിക്ക് റസൂലുള്ളാഹി നൗമിൽ സ്വപ്നത്തിൽ കാണണമെന്നാണ് ഞാൻ പറയുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലിക്കോ നൂറ് മുന്നൂറ് എഴുന്നൂറ് ആയിരക്കണക്കിന് എത്രയാണ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ആ സ്വലാത്ത് പോലെ അള്ളാഹുവിലേക്ക് ഉയരാൻ ആ സ്വലാത്ത് പോലെ റബ്ബ് കബൂലാക്കാൻ ആ സ്വലാത്ത് പോലെ ഹബീബായ തങ്ങളുമായി അടുക്കാൻ ആ സ്വലാത്ത് പോലെ കാര്യങ്ങൾ എളുപ്പമാകാൻ മറ്റു വിഷയങ്ങളില്ല അതുകൊണ്ട് ദായാറിൽ നടക്കുന്ന സ്വലാത്ത് മുനാഖിൽ നടക്കുന്ന സ്വലാത്ത് മഴതിൽ നടക്കുന്ന സ്വലാത്ത് ശാദിയ മുഹിമ്മാത്ത് അങ്ങനെ തുടങ്ങി മൽഹർ ഉൾപ്പെടെ നമ്മുടെ സകല സ്ഥാപനങ്ങളിലും സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാഅന്റെ സദാഅത്തുകൾ നേതൃത്വം നൽകുന്ന മജ്ലിസുകളിലെല്ലാം എത്തിപ്പെടാൻ ശ്രമിക്കണമേ എന്ന് സാധർമികമായി ഓർമ്മപ്പെടുത്തി ദായാറ് സ്വലാത്ത് പോലെ മലപ്പുറം ജില്ലയിൽ വന്നിരായ ശേഖന പൊന്മള ഉസ്താദും
ഉപാസ സാധം അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ അളിക്കുന്ന സാധടക്കം ഷെയ്ഖുന സുൽത്താനുള്ളം അടക്കമുള്ള പണ്ഡിതന്മാരെ സദാത്തുക്കൾ അതാ നേതൃത്വം നൽകിയ നമ്മുടെ മജ്‌ലിസാണ് മലപ്പുറം മുനാക്കൽ മജ്‌ലിസ് ആ മഹത്തായ മുനാക്കൽ സലാത്ത് മജ്‌ലിസ് അടുത്ത മാസം 7ാം തീയതി വരുന്ന തിങ്കളാഴ്ചയാണ് സൗകര്യപ്പെടുന്ന വരെത്താൻ ശ്രദ്ധിക്കണം ഞാൻ സമയം കുറച്ച് വൈകിപ്പോയി വളരെ പെട്ടെന്ന് ദുആറന്ന് ദിക്ര സലാത്തിലേക്ക് കടക്കുന്നു എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം റബ്ബെ ദർജ ഉയർത്തണം റഹ്മാനെ ആ മഹാമനീഷിയുടെ ദർജ ഉയർത്തണം റഹ്മാനെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ അവരെ കൂടെ ഞങ്ങളുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിത്തരണം റഹ്മാനെ മഹാനുഭാവന്റെ ആണ്ട് വർഷത്തിൽ നടത്തി വരാറുണ്ട് ഇപ്രാവശ്യം നടത്തി വരുന്ന ആണ്ട് നമ്മുടെ സംഘാടകരുടെ നിർബന്ധം കാരണം ബയാർ മുജമ്മയിൽ വെച്ച് ഡിസംബർ 1ാം തീയതി വ്യാഴാഴ്ച രാവിലെ സുബഹി തൊട്ട് തുടങ്ങി ഉച്ചവരെ ഇൻഷാല്ലാ നമ്മുടെ മജ്‌ലിസ് മൗലിദുകളും ഖത്മുൽ ഖുർആനും മറ്റു ദിക്റുകളുമായിട്ട് ഉലമാ സലാത്തുകൾ നമ്മുടെ ജില്ലാ നേതൃത്വം പള്ളിയോട് ഉൾപ്പെടെ ബി എസ് ഉസ്താദ് ഉൾപ്പെടെ ബയർ ഉസ്താദ് അങ്ങനെ തുടങ്ങി എല്ലാവരും കൂടെ ഉണ്ട് എല്ലാവരും കൂടെ നമ്മുടെ സുന്നത്തെ ജമാഅത്തിന്റെ സകല നേതാക്കളുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ ഡിസംബർ 1ന് ഇവിടെ നടക്കും അതുപോലെ സമ്മേളനം ഉൾപ്പെടെ നാം വലിയ പ്രൗഢിയോടെ നടത്താറുണ്ട് വഹാബികളുടെ മുമ്പിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഇസ്സത്തോടുകൂടി ഉയർത്തിക്കാട്ടി നടത്തിവരുന്ന റസൂൽ സമ്മേളനമുണ്ട് അതുപോലെ ജൽസ മീലാദ് തങ്ങളുടെ വിരാദത്ത് സംഭവിച്ച ആ സമയം രാത്രി 2 മണിക്ക് തുടങ്ങി സുബഹി വാങ്കു വരെ തങ്ങളുടെ മദ്രസലാഹി മാത്രം മറ്റൊന്നുമില്ല ആ നിലക്ക് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി ഈ ഗ്രൗണ്ടിൽ വെച്ച് നാം നടത്തിവരുന്ന റബീഉൽ അവൽ 12ന് പുലർച്ചെ നടത്തിവരുന്ന ജൽസ മീലാദ് അതിന്റെ എല്ലാം സ്വാഗത സംഘം രൂപീകരിക്കാൻ ഇൻഷാ അല്ലാഹ് വരുന്ന മാസം ഈ വരുന്ന 3ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ സംഘാടകർ നേതാക്കൾ ഓരോരുത്തരോരുത്തരും ക്ഷണിക്കാൻ പ്രയാസാവും എല്ലാവരും ഇൻഷാല്ലാ വരണം അല്ലാഹു എല്ലാവർക്കും ഇതിന് പകരം സ്വർഗം നൽകട്ടെ നമുക്ക് ഇങ്ങനെ ദ്വാരക്കല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളൊക്കെ ഉപ്പാഹപ്പ് റസൂലുള്ളാഹിന്റെ കൂടെ അൽ ഹബ്ബു ഫില്ലാ ഇത് നമ്മൾ എല്ലാ സ്ഥാപനവും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും സുന്നത്തെ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ സുന്നത്തെ ജമാഅത്തിന്റെ ഉലമാ സുന്നത്തെ ജമാഅത്തിന്റെ സദാത്തുകൾ അതെല്ലാം നമ്മുടെ ജീവന തുല്യമാണ് അതിനെല്ലാം ആദരിക്കേണ്ടതുപോലെ അതാ അതിനെ അതിനെ ഉയർത്തിക്കാട്ടേണ്ടതുപോലെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ഈ സ്നേഹബന്ധം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് കാരണമാകണം റബ്ബേ നീ കബൂലാക്കണം റഹ്മാനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടുത്ത ബായാർ സലാത്ത് നവംബർ മാസം 18ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് നേരത്തെ സലാത്ത് 11 മണിക്ക് തന്നെ തീരും ഇന്ന് ഒരു 5 മിനിറ്റ് കുറച്ച് വൈകിയാലും നിങ്ങൾ ക്ഷമിക്കണം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽഹംദുലില്ലാ നമ്മുടെ ഷെയ്ഖുന ഉസ്താദ് അവർകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഉസ്താദ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ആളുകൾ ഈ സദസ്സിൽ വെച്ച് ദ്വാരക്കാൻ പറഞ്ഞു ഉസ്താദിന് കുറച്ച് ക്ഷീണമുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ പ്രയാസം അതുകൊണ്ട് ഉസ്താദ് മറ്റൊരു സ്ഥലത്തേക്ക് വിശ്രമത്തിന് പോവുകയാണ് പെട്ടെന്ന് തന്നെ സുബൈക്ക് തന്നെ ക്ലാസ്സിന് എത്താനുണ്ട് അപ്പോൾ മലപ്പുറം അഷ്റഫ് ഹാജിയുടെ മകൾ ക്യാൻസർ കൊണ്ട് പ്രയാസത്തിലാണ് വളക്കൂടം കോയക്കുട്ടിയുടെ കോയയുടെ കുട്ടി മുഹമ്മദ് അസ്ലം ക്യാൻസർ ബാധിച്ചിട്ടാണ് അങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളത് ജബ്ബാർ ഹാജിയുടെ ഉടമയുടെ മകനും മാനസികമായിട്ട് പ്രയാസത്തിലാണ് അല്ലാഹു എല്ലാവർക്കും ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തന്നെ ശുഭ നൽകണം റഹ്മാനെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ ന്യായാഫിയത്ത് നൽകണം റഹ്മാനെ പ്രിയപ്പെട്ട സാബിർ ബിസിനസ്സിൽ വലിയ ഉയർച്ച നൽകണം റഹ്മാനെ ഇൻഷാല്ലാ നമ്മുടെ ഹിക്കമയിൽ ഷെയ്ഖുന ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ ജാമിയ ഹിക്കമയ്യ മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിലെ ഹബ്ബുർ റസൂൽ മഹാസമ്മേളനം ഡിസംബർ മാസം 25ാം തീയതി ഞായറാഴ്ചയാണ് ഷെയ്ഖുന ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളും സദാത്തുക്കളും ഒക്കെ സംബന്ധിക്കുന്ന വലിയ പരിപാടിയും സൗകര്യപ്പെടുന്ന മലപ്പുറം ജില്ലക്കാർ കുറെ ഈ സദസ്സിലുണ്ട് എല്ലാവരും അതിലെത്തിപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് നേതൃത്വത്തിലുള്ള സലാത്തും ദുആയും ഇൻഷാ അല്ലാഹ്
أستغفر الله العظيم 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 أستغفر الله أستغفر الله العظيم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله 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 إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم على آله وصحبه اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم قبول أكرم رحمنا لن خير آية طول إلي مجلس الأسئلة من دعني وتفوت يا كلم الله يد جواب الأمة سبحان الله الرحمن يتر قدم الأمة ويطان وليلتنا كلم الله موتى رغم قدم سندوشة لكلم رحمن سحوذر المارة آئلة كنكن كنسر روغي قلنا مجلس الأمة
ഞാൻ നേരത്തെ പറഞ്ഞു പോയിരുന്ന സുബഹിക്ക് തന്നെ മറാഠി മാത്രം സംസാരിക്കുന്ന നാട്ടിലെ ആളുകൾ വേറൊരു ഭാഷയും തെളിയില്ല. ഹിന്ദിക്കാരായ കുറെ ഗുജറാത്ത് ബീഹാർ തുംകൂർ അവിടുന്നുള്ള കുറെ ഹിന്ദിക്കാരായ ആളുകൾ ഹനഫി സുഹൃത്തുക്കൾ ഉൾപ്പെടെ എത്രയോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയോ ആളുകൾ ഗൾഫ് നാട്ടിൽ നിന്നും സ്വലാത്തിൽ മാത്രം പങ്കെടുക്കാൻ ഇന്ന് രാവിലെ ബജുപ്പയിൽ ഇറങ്ങിയിട്ടു ഉത്തരയിൽ ചെറുങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഈ മുതിരശിലെത്തിപ്പെട്ട തൃശൂർ ജില്ലക്കാരായ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഖത്തറിൽ നിന്ന് നമ്മുടെ കെ വി ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് ബാംഗ്ലൂർ സിദ്ദീഖ് ഹാജി ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ സമയം വൈകും. എല്ലാ ആളുകൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്തേറ്റ്. ആംബുലൻസ് സ്ഥിരമായിട്ട് നമ്മുടെ മജ്ലിസുകളിൽ മംഗലാപുരത്തെ മറ്റു വ്യത്യസ്ത ജില്ലയിലെ വ്യത്യസ്ത ഹോസ്പിറ്റലുകളിൽ നിന്ന് ആംബുലൻസിനും അല്ലാതെയും ഓക്സിജൻ മുടക്കം നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്രയോ ആംബുലൻസുകൾ വരാറുണ്ട്. അത്യാസന്ന നിലയിലുള്ള രോഗികളുണ്ട്, ശരീരം തളർന്ന കാവലനാടി മുഹമ്മദ് കുഞ്ഞി ആംബുലൻസ് ഉണ്ട്. റഹ്മാനെ വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ഓരോ നിയമവ്യവസ്ഥകൾ നമ്മൾ വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിൽ. നമുക്കറിയാം ഏകസീവിത്തോട് ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അതാ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത രൂപമാണ്, അതിന് എതിരായ രൂപമാണ് ഏകസീവിത്തോട് നടത്താൻ വേണ്ടി പാസ്സാക്കാൻ വേണ്ടി അതാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രമിച്ചപ്പോൾ ഒരു നിലക്കും മുസ്ലിമിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോ പൗരനും അവരവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ ഒരു സൂചന എന്നോണം മുത്തലാഖ് വിഷയം ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ രാജ്യത്തിന് അപകടകരമാണ്. ആ വിഷയങ്ങളടങ്ങി നമുക്ക് യോജിക്കാൻ പറ്റില്ല. അള്ളാഹുറബ്ബുൽ ഈ പരിശുദ്ധ രാജ്യത്തിന് ലോകത്തിന് തന്നെ സന്തോഷകരമായ ഐക്യത്തോടെയുള്ള ജീവിതം നയിക്കാനുള്ള ഭരണകർത്താക്കൾക്ക് ആ നിലക്കുള്ള മനസ്സാഭ്യാസം കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ പിരിഞ്ഞു പോകുന്ന സമയം വളരെ സൂചിച്ചുകൊണ്ട് റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ്. ഈ 10,000 ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ നാടിന് ഒപ്പോടാൻ പറ്റാത്ത നിലക്ക് ഇവിടെ ജനനിബിഡമാണ്. ഇവിടുന്ന് ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് സ്പീഡായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് എത്തണമെന്ന് ചിന്തിച്ചാൽ എല്ലാവരും വഴി മുട്ടിപ്പോകും, നാട് പാറ്റായി പോകും, റോഡ് പാറ്റായി പോകും, അപകടം പറ്റാൻ അത് കാരണമാകും. അതുകൊണ്ട് ഈ വളഞ്ഞ ഇരുട്ടായ പട്ടിപ്പൊളിഞ്ഞ് ഈ കുടുംബത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. വലിയ വലിയ ബസ്സുകൾ അതാ നൂറുകണക്കിന് ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ മനസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഡ്രൈവർമാരെല്ലാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവാണ് യാത്ര കാറിലായിട്ടും മറ്റുമായിട്ട് യാത്ര പോകേണ്ട ആളുകൾ വളരെ ശ്രദ്ധിച്ച് യാത്ര പോകണം. ആണും പെണ്ണും ഇടകരുതുന്ന വിഷയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അത് യാത്രയിലും ഒരു അന്നപൂർത്തപ്പെടാത്ത ഒരു ചലനങ്ങളും ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വളണ്ടിയർമാരനുസരിച്ച് നിങ്ങൾ പോകണം. ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി അധ്വാനിക്കുന്ന വളണ്ടിയർമാർ എല്ലാവർക്കും ഈ പാർക്കുന്നു. അടുത്ത പറയാൻ സ്വലാത്ത് നവംബർ മാസം 18-ാം തീയതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു സ്വലാത്തിന്റെ ദിവസം അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി സഹായം നൽകണമെന്ന് പറഞ്ഞു പലവരും നൽകി. അതിന്റെ പണി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന ആളുകളെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനത്തിനെ വളർത്താൻ നിങ്ങളൊക്കെ സഹായിക്കണം. അതുപോലെ നമ്മുടെ താഴെ കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്ന അവിടേക്ക് ഫാന് വേണ്ട ഇലക്ട്രിക് ഉപകരണങ്ങൾ നൽകിയ നമ്മുടെ കൊമ്മയിലെ ബണ്ണൂർ ഹാജിയുടെ മരുമകൻ അല്ലാഹു എല്ലാവർക്കും തിരക്ക് തീരുമാറാകട്ടെ. കുറെ ആളുകൾ സഹകരിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ഒരുപാട് ആളുകൾ നമ്മളെ നൈമിന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലില്ല. ഞാൻ പറഞ്ഞു ഇവിടെ മജ്ലിസുകൊണ്ട് അവിടുത്തെ കയ്യിലും വലിയ ചികിത്സയും മജ്ലിസുകൊണ്ട് കിട്ടിക്കും. അള്ളാഹുവേ ആ ഉമ്മാക്ക് നീ സുഖം നൽകണല്ലോ, ആഫിയത്ത് നൽകണല്ലോ, നീ സുഖം നൽകണം റഹ്മാൻ. എല്ലാവർക്കും അള്ളാഹ് ഖൈറായ ജോലി അള്ളാഹു ഉറപ്പാക്കി തരട്ടെ.
കുറേ തങ്കന്മാരുണ്ട് ഇവിടെ, കുറേ ഉസ്താദ്മാരുണ്ട്, മൊയ്തു സൈദുണ്ട്, നമ്മളെ കറുവപ്പാടി വള്ളൂർ എല്ലാവരും നമ്മളെ നേതാക്കളെല്ലാം ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحبني وأعطي نعمه لكاف المزيدة يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حولتنا أعثنا أنظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا أشرف الخلق صلى الله عليه وسلم ينقل بربك أفضل الصيام بعد رمضان شهر الله المحرم من فرج البرتية فمتر محرم ولي آيش غير راتر من حبيب تنقل ميل ما صام المدد لنا فلسد ما يبار صلاة مجلس مسكين مرأي ഞങ്ങൾ നിന്റെ സ്വാദഹീങ്ങളെ വസൂലാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ ഖൈബാന്റെ റഹ്മാന ഈ മുത്തബറുക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാനീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂസീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പൂരംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് നീങ്ങൾക്കും അപ്പോഴും ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല. അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ ദോഷങ്ങൾ കാരണം പലായകൾ നൽകല്ല. അല്ലോ ഞങ്ങളിൽ ഒരാൾക്കും തുടങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല.
നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكره بقلب حياتك لما الله إيمانا تترنا بربه تقوى تترنا بالله نافع علمنا والدفقنا بالله ورائعات ملنا نترنا بربه حرام اللهم جمعنا يتشبرتنا بالله حرام ما يبنى بردت نغل نصبك اللي ربه نغل عزتنا كورتا بردت الله نغل عيبك اللي مركنا مرحمن عند سؤال هنا نغل تكاوى لأكبر مرحمن ربا نغل تشبرت البرد ولو يبقى ഉസ്താദുമാര് മശായിഖുമാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച പ്രിയപ്പെട്ട ഞങ്ങളെ ശൈഖുന മല്ലനാട് ഉസ്താദ് ബായാർ ഉസ്താദ് പള്ളങ്കോട് അങ്ങനെ തുടങ്ങി സിദ്ദീഖ് സഖാഫി സൂര്യ സഖാഫി നഅീമി ജബാർ സഖാഫി അങ്ങനെ തുടങ്ങി ഞങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങളായ ഞങ്ങളെ പ്രിയപ്പെട്ടവർ അർഹമുർ റഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ സലാത്തിലും മൂന്നാത്തൽ മജ്‌ലിസിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകളുമായി ഉലമാഹുമായി സഹായിച്ച് സഹകരിച്ച് ഈ മഹത്തായ മുജമ്മായ സ്ഥാപനവുമായി ഇതിന്റെ പ്രവർത്തന നിർമ്മാണവുമായി ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ സ്നേഹികളായ സഹായികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും തങ്ങളെ കൊണ്ട് മാപ്പാക്കണം ബ്രഹ്മാണ് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ല വിഷമങ്ങൾ തീർക്കണം റബ്ബ് ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ല മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ചിട്ട് അതാ ബീഹാറിൽ നിന്ന് ഉൾപ്പെടെ ശ്വാസകോശത്തിലും നാവിലും ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാർ ചികിത്സയില്ലെന്ന് പറഞ്ഞ് കൈയടിഞ്ഞവർ ഞങ്ങളെ മജ്‌ലിസിലുണ്ട് ഡോക്ടർമാരുടെ ചികിത്സയിലുണ്ട് ഓപ്പറേഷനിലും മറ്റുമൊക്കെ കഴിയുന്നവരുണ്ട് അഡ്മിറ്റിലുള്ളവരുണ്ട് നടക്കാൻ പറ്റാതെ വീടുകളിൽ വിശ്രമിക്കുന്നവരുണ്ട് റഹ്മാന് അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകുന്ന റഹ്മാന് അർഹമുർ റഹീമായ റബ്ബേ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ല ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ല കാലവീക്ക ക്യാൻസർ അന്നനാളത്തിലെ ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി നിർമ്മപ്പെട്ട മുറിവുകളിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ടിട്ട് ഒരു മുറിക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന രാത്രിയായാൽ കിടന്നാൽ ഉറക്കില്ലാതെ പനി വന്നാൽ പനിച്ച് ശരീരം വിറക്കുന്ന ചുമ വന്നാൽ ചുമച്ച് ശ്വാസത്തിൽ തിക്കി വരുന്ന അവസ്ഥകള് ചുമ നിൽക്കാതെ നീ പരീക്ഷിക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട രോഗികൾക്ക് നീ പരിശുദ്ധ മുഹല്ലം അമ്പിയാകൾക്ക് നീ പരീക്ഷണം നൽകിയിട്ട് വലിയ ആഫിയത്തിന് സലാമത്തും നൽകിയ പവിത്ര മാസമാണ് റബ്ബേ ഈ മാസത്തില് നിന്റെ ഹബീബിന്റെ പവിത്ര മജ്‌ലിസിൽ ഞങ്ങളെ സമ്മാനിച്ച കാരണം ആര് രോഗത്താൽ വിഷമിക്കുന്നു പൂർണ്ണമായ സുഖം നൽകണം റഹ്മാന് കുഞ്ഞാമതാക്കടക്കം നെഞ്ചിന് ഹാർട്ട് സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട് റബ്ബേ നീ സുഖം നൽകണം റഹ്മാന് സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാന് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകില്ല അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ
جنمنا ويجلي مولاي ويجلي 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 من الحبيب من المدرسة من المدرسة من المدرسة من المدرسة من أبسمار سوبر تلا الله سمساري كاتبه جنمنا سمساري كاتبه سمسار سيشن أستوبر تلا سمسار تنا كتب الله غير بكتب الله غير سمسار سيشن غيرنا الله سمسار تلي راكنا الله بايجل يوم جنمنا نادك كاتبه أبعادم بكتنا نادكان غيري كاتبه سكوت سامبوتش غيري غير باعن كورن غيري تارن غيري سكوت سامبوتش مولين غوري غيري بكتبه رباني سوبر تلا مرحمان ني أفيت مليون مرحمان ني شف ഹാർട്ടിന്റെ ബ്രോക്ക് നീക്കണം അല്ലാഹ് ഹാർട്ടിന്റെ ഓരോ ശരീരപ്പെടുത്തണം അല്ലാഹ് ദയാലി ശിശുല്ലാഹ് റസൂലുള്ളാഹ് റഹ്മാനെ ഞങ്ങളെ ഇസ്മായിൽ പദവുള്ള പ്രസാഗമതനിയുടെ അത അനുജനടക്കം റബ്ബേ കേദാ കിഡ്നി സംബന്ധമായ രോഗത്താൽ ദയാലി ശിശുൽ ചെയ്യുന്നു ആഫിയത്ത് നൽകണം റഹ്മാനെ كتني ماتي وكان برنا ورك أبن ديسون سوبر تنا رحمانة، غير غيرنا سوبر تنا الله، ألرجي سوبر تنا الله، شوسم متى سوبر تنا الله، أرحم الرحيم يا الملك الجبار يا الله، أسم سوبر تنا رحمانة، وعقل الجديد تند بيدا باعنا لغير مغير الله غيرت، كالبي كانسر كاشمي ودا باعم بنتيت، أوبرس جيدا المارن غيره سامبي كام، هذا وند مارن دلنا نبارة جي كي يرجع ت، بارا ولكن يجب ان يكون هناك اشياء اخرى
سوبرتنا مرضي تونسر سوبرتنا الله ارحم الراحمايا الملك الجباراي ربي مانسي يروي سوبرتنا الله سورياسي سوبرتنا الله برهند سوبرتنا الله بيرا رينو دماريا دين بطمار دشيل سيل ملا دي اي سي برم بني لأتر يمول پڑ ويدن نكڑا كغل عبود آوستين بولا توڑا سدير مطي كڑي ينمد لول پڑ اني وري چيل سيل فند نند حبيبا يتنگل مجلسيل مدية نلك سولاة مجلسيل آشائي چغمين ننگل پريبت ورول پڑ ني خائبا كار قبول اولئت كامل بوضم الله تورك بوضم قلقنا الله موت خير الله ورك إيمان سلام طاقنا الله حياة خير الله ورك فرم عافية ملقنا الرحمن أرحم الرحمة يا الملك الجبار يا رب كرنغ لكوند بطي مطم ويربا دالك ഞങ്ങൾ എല്ലാം പറയപ്പെട്ടവരുണ്ട് ദീനീ പ്രവർത്തന രംഗത്ത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പെൺമക്കളെ കല്യാണം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് വിസക്ക് കൊടുത്ത് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലൊക്കെ അകപ്പെട്ട് വലിയ കടബാധ്യതയിൽ മാനസികമായി തളർന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ പരിശുദ്ധ മജ്‌ലിസ് അർഹമ റഹീമായ അല്ലാഹ് നീ ചോദിച്ചാൽ മറുപടിയില്ലാത്ത റബ്ബാണ് سجل كارنجا وبطانا وخيرنا وري مجلس سجارنا وقاطع سيدنا محمد رسول الله صلى الله عليه وسلم تنقلكم بجنبكم فاركم نيتركم رحمن حقق الله جنبنا لرعايه ملتاك الرب يغني لك الله عزه تغرق الله ورعايه ممبل جنبنا وصلاك الله جنبنا شطرك ممبل عباك الرب اه جنبنا كيف يا بغل الله يا تركار يا أستاذ ماري مسلم ماري ورا بغلت تلمبر تلربي أبغل مرمان غللنا كاكنا مرحمن بطن الله مرمان غللنا كاكنا مرحمن كير مريكنا مارا غريب غللنا بطن مرتجل غللنا جنغلا يم براي بطورا يم ريكات سلام تلاكنا مرحمن ഞങ്ങൾക്ക് ഹർട്ടാക്ക് നൽകല്ല അല്ലാ പെടുന്ന മൗത്താക്ക് അല്ലാ ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ വന്നരായ ഉസ്താദുമാരടക്കം മൂത്ര സംബന്ധമായ രോഗത്താൽ വിഷമിക്കുന്നവരുൾപ്പെട്ട് ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഉപ്പാത്ത സയ്യിദന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന് എല്ലാ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റി പൂർണ്ണ പൂർണ്ണ സുഖം നൽകണം റഹ്മാനേ അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നം പറഞ്ഞു ഭർത്താവിന്റെ പ്രശ്നം പറഞ്ഞു മക്കൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ തങ്ങളുടെ മജ്‌ലിസിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നീ മക്കളെ നൽകിയത് മിസ്കിന്മാരായ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് മക്കളില്ലാണ്ട് വിഷമിച്ച് ആര് ഞങ്ങളുടെ മജ്‌ലിസിൽ മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്ത് കൂടിയവരുണ്ടോ അവരെ പ്രശ്നം അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ ആഴ്ചത്തിന് കൊണ്ടും വരുന്ന നിലക്ക് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കില്ല ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ നിന്റെ റഹ്മത്തിനായി പൊതിയണമല്ലോ അള്ളാഹ് സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് കൊടുക്കല്ല
سنة جماعة خدمة بانغم ورطة الله ريوغي راك الله عائس جرك الله عبغت تلبرت الله يد سهراء عينا شيطانا ننغل ايو ننغل اهل غار ايو ستابا ننغل ايو مجلس غل ايو نين نلغي ايو پرياس پورت مندنگل پرشت محرمت انبیاء کل جاہ وند اصحاب بدن جاہ وند پرتیگ مائی اوپا سیدنا محمد رسول الله صلى الله عليه وسلم تنقل تنقل سجل سحر ينقل لنه پرأي پتر لنه ني باطل اكرم رحمن عين نشبه جرم الله شيطان حلاك اكرم الله ساهد ينقل حاسد ينقل العالم ينقل كفار ينقل فتان ينقل مفسد ينقل متقبر ينقل مبتد ينقل اوپڑ الا سجل عدا ينقل شر لنه ينقل يوم پرأي پتر يوم ني كارت سلامت اكرم رحمن جيل قل لهم كالله كيس لهم بطور اند ني رچپڑ الله ارحم الرحيم يا الله ഞങ്ങളെ ലരാടയും ഒരു പ്രയാസത്തിലും പെടുത്തല്ല അല്ലാ ഒരു ഫിത്ന ഫസാദിലും പെടുത്തല്ല അല്ലാ ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ ഒരു ജയിലിലും അകപ്പെടുത്തല്ല അല്ലാ ارحم الرحيم يا الله വഫാതാ അബി വന്നിതാകൾ ഉൾപ്പെടെ മാതാക്കൾ ഉൾപ്പെടെ ശിഷ്യന്മാർ ഉൾപ്പെടെ ഇഷ്ടജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ പ്രിയപ്പെട്ടവർ എത്ര പേരാണ് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നെ കൊള്ള മടങ്ങിയത് درجة ويرتنا الله قبرنا سندوسة لكن ربي ينغليم عبريم سغل محبين عليم من بمحان ما رب رسول فتوى بچمد ترد الرحمة വിവാഹ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇളകൾ നൽകണം റഹ്മാനേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനേ ജോലിയില്ലാതെ ഗൾഫിൽ നാടിന് ഖൈറായ ജോലി നൽകണം അല്ലാ ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനേ ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തി പോരുന്നവരുണ്ട് അല്ലാ ഈമാൻ തെറ്റിപ്പോകുന്ന അത്തരം സകല സ്നേഹ ഹറാമ ബന്ധങ്ങളും സകലയുടെ ജീവിതത്തിൽ നിന്നും കറുപ്പിൽ നിന്നും നീ മാറ്റിയിട്ട് പകരം അവർക്ക് ഞങ്ങൾക്ക് അഴമാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശുപത്രികൾ അറിയിച്ച ഹബ്ബുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബ്ബനാൽ ഞങ്ങളുടെയും സകലരുടെയും കൽബു നിറക്കണമല്ലോ തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ അയിമ്മത്ത് കണ്ടതുപോലെ കാണാൻ ഞങ്ങളെ ജീവിതത്തിലെ കുറവുകൾ ഞങ്ങൾക്ക് വിലങ്ങാക്കാതെ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ ഹജ്ജും മക്ബൂലായി നടക്കുന്ന നിർവഹിക്കാതെ ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന് ായ റബ്ബേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കുന്ന റഹ്മാന് ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ നീ ബറക്കത്തും സലാമത്തും നൽകണം റഹ്മാന് കഫീലിന്റെ ബുദ്ധിമുട്ട് പേപ്പർ ക്ലിയർ ആകാൻ പല സ്ഥലത്തിന്റെ റെക്കോർഡ് ശരിയാവാൻ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ നീ സന്തോഷത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കണം റഹ്മാൻ ഞങ്ങൾ ദുനിയാവിന്റെ പിന്നിലല്ല മരണം വരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏറെ കിട്ടണം ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായിട്ട് തുറന്നു പറയാനുള്ള ഹിമ്മത്ത് ഞങ്ങൾക്ക് ലഭ്യമാകണം അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് നീ ഏറ്റു നിലനിർത്തിയിട്ട് എപ്പോഴാണ് നീ ഞങ്ങളെ നിന്നെ കൊള്ള മടക്കുന്നത് റബ്ബേ ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലത്തോളം ഞങ്ങളെ ആയുസ് ആഫിയത്തോടെ ഇസ്സത്തോടെ നീ നിലനിർത്തി തരും ഞങ്ങൾക്ക് എപ്പ പോവാണെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് നീ ഞങ്ങളെ പിടിക്കുന്ന സമയം സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഉമുവയിലുള്ള സമയം ഞങ്ങളെ ഖൈറാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ മഹാനായ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുമ്പോ റബ്ബേ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലില്ലാലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم أتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും പരമാവധി വലിയ സ്വതക്ക തരണം ഈ സ്ഥാപനത്തിന്റെ വർക്കുകൾ നടക്കുകയാണ് ആരും തിക്കും തിരക്കും കൂട്ടരുത് ഇൻഷാല്ലാഹ് സല്ലല്ലാഹു സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്‌ലിസ് നവംബർ 18 വെള്ളിയാഴ്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഉടൻ ആരംഭിക്കുന്നു മുഴുവൻ ആളുകളും മഹത്തായ പരിപാടിയിൽ എത്തിച്ചേരണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനം 30-ാം